ഈസി ഡ്രോയിങ് കളറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വിസിറ്റിംഗ് കാർഡ് ഫോട്ടോഷോപ്പിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനായി ഒരു പുതിയ ഫയൽ എടുക്കുകയാണ്. കൺട്രോൾ എൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഫയൽ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ആദ്യം ഈ ഫയൽ എന്തെങ്കിലും പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഞാനിതിന് വിഷൻ കാർഡ് എന്ന് കൊടുക്കുകയാണ്. ഇനി ടി പ്രസ് ചെയ്ത് ടൈപ്പ് ടൂൾ എടുക്കുക. ഞാനൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്, വിഷൻ സ്റ്റുഡിയോ എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. വിസിറ്റിംഗ് കാർഡ് മാത്രമല്ല, ഇതിപ്പം എന്തായാലും ഇപ്പോൾ ഒരു പോസ്റ്റർ ആയാലും ഒരു ഫ്ലക്സ് ഡിസൈനിങ് ആയാലും എല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിനായി ടൈപ്പ് ചെയ്ത വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ കൊണ്ടുപോയി നമുക്ക് ഫോണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ കൺട്രോൾ ടി ഉപയോഗിച്ച് ഇങ്ങനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഞാൻ ഈ സ്റ്റുഡിയോ ഫോണ്ടും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റുഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ കൊണ്ടുവച്ച് ഏരോ കീ ഉപയോഗിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്, ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നേരത്തെ വിഷൻ ചേഞ്ച് ചെയ്തതുപോലെ തന്നെ കൺട്രോൾ ടി ഉപയോഗിച്ച് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിലായി ഞാനൊരു നേരിയ ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു പുതിയ ലെയർ എടുത്ത് അതിലാണ് ഈ ലൈൻ ഞാൻ ചെയ്തിരിക്കുന്നത്. ലെയർ എടുക്കുന്നതിനായി വിൻഡോസിൽ പോയി ലെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ന്യൂ ലെയർ വരുന്നതാണ്. ഒരു ലെയർ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് മറ്റേതൊരു ലെയർ സെലക്ട് ചെയ്താലും ആ ലെയേഴ്സ് മുഴുവനും സെലക്ട് ആവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത ലെയേഴ്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവയെല്ലാം ഒന്നിച്ച് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ് കൺട്രോൾ ടി ഉപയോഗിച്ച്. ഇനി ഞാൻ ഈ വിസിറ്റിംഗ് കാർഡിൽ ഈ സ്റ്റുഡിയോയുടെ ഒരു ലോഗോ ആഡ് ചെയ്യുകയാണ്. അതിനായി ഞാനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഈ ഡിസൈനിലേക്ക് വലിച്ചിടുകയാണ്. ഇനി ലെറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏത് ലെയറിലാണോ ലെറ്റർ ഇരിക്കുന്നത് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്താൽ കളർ ചേഞ്ച് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വിസിറ്റിംഗ് കാർഡിൽ എന്തെങ്കിലും ബോക്സസോ നേരത്തെ ചെയ്തതുപോലെ എന്തെങ്കിലും ലൈൻസോ മറ്റ് ഡിസൈൻസോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയൊരു ലെയറിൽ വേണം അത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കത് മൂവ് ചെയ്യിക്കാൻ പറ്റാതെ വരും. ഞാനിനി ഈ ലെറ്റേഴ്സിനൊരു സ്ട്രോക്കും ഡ്രോപ്പ് ഷേഡോയും കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം എഫക്റ്റ് വേണ്ട ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഓപ്ഷനിൽ പോയി സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. ഏത് കളറാണ് സ്ട്രോക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതേ ഓപ്ഷനിൽ പോയി ഡ്രോപ്പ് ഷേഡോ സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഷേഡോയുടെ കളർ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി സ്റ്റുഡിയോയുടെ കളറും ചേഞ്ച് ചെയ്ത് നോക്കാം. ഓരോ ലെറ്ററിനും ഓരോ കളറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതിനായി ഓരോ ലെറ്റർ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നോർമൽ സിമ്പിളായിട്ടുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് ചെയ്യാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാകും. ലെറ്റേഴ്സിന് സ്ട്രോക്ക് ഡ്രോപ്പ് ഷേഡോ എന്നീ എഫക്റ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. എഫക്റ്റ് വേണ്ടുന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷനിൽ പോയി സ്ട്രോക്ക് സെലക്ട് ചെയ്ത് വേണ്ടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ട്രോക്ക് ഡ്രോപ്പ് ഷേഡോ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ. അതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് ഷേഡോയുടെ എഫക്റ്റും നമുക്ക് ആവശ്യത്തിന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സ്ട്രോക്കിൽ നിന്നും ഡ്രോപ്പ് ഷേഡോ ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസും സ്ട്രെങ്ത്തും സൈസും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെയുള്ളൂ ഒരു ചുരുങ്ങിയ ടൈമിൽ വിസിറ്റിംഗ് കാർഡ് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. പോകരുതൊരു ചെറിയൊരു കാര്യം കൂടി, ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡിസൈൻസ് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ താഴെ ഞാനൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ ഏറ്റവും മുകളിൽ കാണുന്ന ആദ്യത്തെ ടൂളെടുത്ത് ഒരു സ്ക്വയർ ഡ്രാഗ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അതിൽ കളർ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് ആദ്യം എടുത്ത ടൂളിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന വി ടൂൾ സെലക്ട് ചെയ്ത് ആൾട്ട് പ്രസ് ചെയ്ത് ഏരോ മൂവ് ചെയ്താൽ അതിൻ്റെ കോപ്പി വരുന്നതാണ്. ഞാനെന്തായാലും ഈ ഡിസൈൻ ഈ വിസിറ്റിംഗ് കാർഡിൽ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.